കാസർഗോഡ് ജില്ലയിൽ 100,000 ഡിജിറ്റൽ കേബിൾ ടിവിയും 600,000 ഇന്റർനെറ്റ് കണക്ഷനുമെന്ന അഭിമാന നേട്ടം സ്വന്തമാക്കി കേരള വിഷൻ. ഇതിന്റെ ഭാഗമായി ഉദുമ കളഞ്ഞാട്ട് സംഘടിപ്പിച്ച വിപുലമായ ആഘോഷ പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരളക്കരയുടെ സ്വീകരണ മുറികളെ വിജ്ഞാനത്തിന്റെയും വിനോദത്തിന്റെയും വേദികളാക്കിയും ലോകവിവരങ്ങളെല്ലാം വിരൽ തുമ്പിലെത്തിച്ചും അതിവേഗം മുന്നേറുന്ന ഇന്ത്യയിലെ തന്നെ മികച്ച സംരംഭങ്ങളിലൊന്നാണ് കേരള വിഷൻ. കഴിഞ്ഞ 20 വർഷക്കാലമായി ജനലക്ഷങ്ങളുടെ വിശ്വാസം കൈമുതലാക്കിയുള്ള ഈ ചെറുകിട കൂട്ടായ്മയുടെ ജൈത്രയാത്ര അനസ്യൂതം തുടരുകയാണ്. കാലത്തിനൊപ്പം നിന്നും കരുത്താർത്ത സാങ്കേതിക മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുമാണ് കേരള വിഷൻ ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ 100,000-ത്തിലധികം ഡിജിറ്റൽ കേബിൾ ടിവി കണക്ഷനുകളും 50,000 ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് കണക്ഷനുകളും എന്ന അഭിമാന നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. ഇതിന്റെ സന്തോഷം പങ്കുവച്ചുകൊണ്ടാണ് കേരള വിഷന്റെ കാസർഗോഡ് ജില്ലാതല കമ്പനിയായ കൊലീഗ്സ് കേബിൾ നെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെയും കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സക്സസ് എന്ന പേരിൽ ആഘോഷ പരിപാടി സംഘടിപ്പിച്ചത്. ഉദുമ കളനാട്ടെ കെ എച്ച് ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ദിവസം നമുക്ക് നെറ്റ് അല്ലെങ്കിൽ ടി വി ഇല്ലെങ്കിലാണ്, പക്ഷെ ടി വിയും നെറ്റും വേണം എന്നില്ലേ, ടി വി ഇല്ലെങ്കിലും നെറ്റ് ഇല്ലെങ്കിലും സഹിക്കാൻ പറ്റൂല എന്ന തരത്തിലേക്ക് വന്നു. അപ്പൊ അത് നിങ്ങളുടെ കൂടി വിജയമാണ്, നിങ്ങളുടെ റോഡ് ടു സക്സസ് ആണ്, നിങ്ങളുടെ മുമ്പിലേക്കുള്ള വിജയമാണ്. അത് ഏറ്റവും നന്നായി തന്നെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി കഴിയണം. ഏറ്റവും നല്ല രീതിയിൽ ഒരു പാലുകാരനെ പോലെ അല്ലെങ്കിൽ വീട്ടിൽ ദിവസേന വരുന്ന ഒരു അതിഥിയായി കേബിൾ ടി വി കാറും മാറുകയാണ്. നിങ്ങളും ഓരോ വീട്ടിലെയും അംഗമായി മാറുന്നു. അപ്പോൾ ഏറ്റവും നല്ല സാമൂഹ്യ ബന്ധമുള്ളവരായി നിങ്ങൾ മാറുമ്പോൾ നമുക്ക് സമൂഹത്തിൽ ഏതൊക്കെ രീതിയിൽ ഓരോ കുടുംബത്തിനെയും സഹായിക്കാൻ പറ്റും എന്നത് ഞങ്ങളുമായി ഷെയർ ചെയ്യാൻ ഇടക്കിടക്കെ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളും സംവാദങ്ങളും ഒക്കെ തന്നെ വെക്കുന്നത് നല്ലതാണ്. കാരണം ഓരോ വീട്ടിലും പോകുമ്പോൾ അവിടെ കിടപ്പ് രോഗികൾ ഉണ്ടാവും, അല്ലെങ്കിൽ അവിടത്തേക്ക് നമ്മുടെ സഹായം എത്തിയിട്ടുണ്ടായില്ല, ഇങ്ങനെ വീടുകളുമായി നല്ല ബന്ധം. ഇപ്പം ആശാ വർക്കർമാരും അങ്ങനെ മുമ്പ് അംഗൻവാടി വർക്കർമാർ ചെയ്ത വർക്കൊക്കെ തന്നെ ഇപ്പം ആശാ വർക്കർമാരാണ് ചെയ്യുന്നത്. അവരാണ് കുറേ കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് എത്തുന്നത്. അപ്പം ഈ ഒരു സാമൂഹ്യ എന്താ പറയേണ്ടത്, ആ ഒരു സാമൂഹ്യ കടമ കൂടി നിർവഹിക്കാൻ നമുക്ക് കാണും. കാരണം നമ്മൾ ഏറ്റവും വലിയ സാമൂഹ്യ ജീവിയാണ് മനുഷ്യർ. ജില്ലയിലെ കേബിൾ ടിവി ഓപ്പറേറ്റർമാരുടെ മക്കളിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പരിപാടിയിൽ അനുമോദനം നൽകി. COS സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹനാണ് കൊലീഗ്സ് വിദ്യാഭ്യാസ അവാർഡുകൾ സമ്മാനിച്ചത്. സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ സിഡ്കോ വിദ്യാഭ്യാസ അവാർഡുകളും സമ്മാനിച്ചു. ഈ വടക്കേ അറ്റത്ത് നിൽക്കുന്ന കാസർഗോഡ് എന്ന് പറയുന്ന ഒരു ജില്ലയിൽ ഒരുപക്ഷെ മറ്റു ജില്ലകളെ അപേക്ഷിച്ച് പല കാര്യങ്ങൾക്കകത്തും ഒരുപാട് പരിമിതികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജില്ല എന്നുള്ള നിലയ്ക്ക് ആ പരിമിതികളെ മറികടന്നുകൊണ്ട് മറ്റു പല ജില്ലകൾക്കും നേടിയെടുക്കാൻ കഴിയാത്ത നേട്ടം നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നിടത്താണ് കാസർഗോഡ് ജില്ലയുടെ സംഘടനയുടെയും കാസർഗോഡ് ജില്ലയിലെ കമ്പനി സ്ഥാപനങ്ങളുടെയും നിങ്ങൾ ഓരോരുത്തരുടെയും അതിന്റെ പുറകിലെ ഏറ്റവും കരുത്തുറ്റ മികവാർന്ന പ്രവർത്തനത്തിന് മറ്റെന്തിനേക്കാളും മൂല്യമുണ്ട് എന്ന് എന്നെ ബോധിപ്പിച്ച ഒരു ഘടകം. ഒരുപക്ഷെ തിരുവനന്തപുരത്ത് ഈ നേട്ടമെടുക്കുന്നത് പോലെ അല്ല, അല്ലെങ്കിൽ എറണാകുളത്ത് ഈ നേട്ടമെടുക്കുന്നത് പോലെ അല്ല, കാസർഗോഡ് ഈ നേട്ടത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നമുക്കതിൻ്റെ മാധുര്യം വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. വളരെ വിനയത്തോടുകൂടിയൊക്കെ അവർ പറയും ഞങ്ങൾ കാസർഗോഡ് ചെറിയ ജില്ല, പക്ഷെ നമുക്കറിയാം കാസർഗോഡ് ഒരു ചെറിയ ജില്ലയല്ല. ഞാൻ പറയുന്നത് അതിൻ്റെ പ്രവർത്തനത്തിലാണ്. ഏറ്റെടുത്ത എല്ലാ പ്രവർത്തനവും വളരെ ഭംഗിയായിട്ട് വളരെ മാതൃകയായിട്ട് ചെയ്യാൻ കാസർഗോഡ് ജില്ലയിലെ അസോസിയേഷന്റെ പ്രവർത്തകർക്കും അസോസിയേഷനിലെ അംഗങ്ങൾക്കും കഴിയാറില്ല. കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ പി പി സുരേഷ് കുമാറാണ് നെറ്റ് സക്സസിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചത്. നമ്മുടെ ഒരു നോക്കുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമുക്കൊരു നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സെന്ററിൽ നിന്ന് സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉത്തരവാദിത്തമാണ് കേരള വിഷനെ സംബന്ധിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിലും നമുക്കറിയാം അങ്ങനെ ഒരു സിഗ്നൽ ഉണ്ടായതുകൊണ്ട് താഴെത്തട്ട് വരെ അത് കൃത്യമായിട്ട് എത്തില്ല എന്നുള്ളത്. അതിന് കൃത്യമായിട്ട് ഇവിടെ വരുന്ന ഡ്രോപ്പിൽ നിന്ന് താഴെത്തട്ടിലുള്ള ഓപ്പറേറ്റർമാരുടെ നെറ്റ്വർക്കിലുള്ള OLT ഉൾപ്പെടെ കൺസ്യൂമർ എൻഡിലുള്ള എക്യുപ്മെൻറ്റ് വരെയുള്ള കൃത്യമായ ഒരു മോണിറ്ററിംഗ് സംവിധാനം കാസർഗോഡ് ജില്ലയ്ക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞതാണ് ഇതിൻ്റെ മറ്റൊരു സ്വീകാര്യത. ആ ഒരു ക്വാളിറ്റിയിൽ സിഗ്നൽ കൊടുക്കുവാനും അതിൻ്റെ ടെക്നോളജി ഉപയോഗപ്പെടുത്താനും നേരത്തെ സൂചിപ്പിച്ച പോലെ അതിന് മുന്നിട്ട് ഇവിടുത്തെ തന്നെ നമ്മുടെ നിങ്ങളുടെ കമ്പനിയുടെ ആളായിട്ടുള്ള അബ്ദുള്ള പോലെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനം തന്നെയാണ് ഇതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളിൽ മികച്ചതായുള്ള കാര്യത്തിൽ നമുക്ക് തർക്കില്ല. എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയിലേക്കുള്ള ധനസഹായം COA ജില്ലാ പ്രസിഡന്റ് വി വി മനോജ് കുമാറിൽ നിന്നും
കേരള വിഷൻ പ്രോഗ്രാം കോർഡിനേറ്റർ ഷാംജിത്ത് ഏറ്റുവാങ്ങി. KCCL ഡയറക്ടർ എം ലോകിതാക്ഷൻ, കേരള വിഷൻ ഡയറക്ടർ ഷുക്കൂർ കോളിക്കര, COA സംസ്ഥാന കമ്മിറ്റി അംഗം സതീഷ് കെ പാക്കം, COA കാസർഗോഡ് ജില്ലാ ട്രഷറർ പി വിനോദ് എന്നിവർ സംസാരിച്ചു. COA ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ സ്വാഗതവും CCN മാനേജിംഗ് ഡയറക്ടർ TV മോഹനൻ നന്ദിയും പറഞ്ഞു. ആഘോഷത്തിന് ആനന്ദത്തിന്റെയും ആവേശത്തിന്റെയും പൊലിമ പകർന്ന് ആബ്രകഡബ്ര മ്യൂസിക് ബാൻഡിന്റെ സംഗീതസന്ധ്യയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ പുതുമ.